അസ്സലാമലൈക്കും. എസ് എസ് എഫ് സംസ്ഥാന സാഹിത്യോത്സവിലാണല്ലോ നമ്മൾ ഇപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. മൂക്കിന്റെ തായെ താടിയും വായയുടെ അടിയിൽ മീശയും വന്ന എന്നെ പോലുള്ള വയസ്സന്മാരുടെ ജോലി നിങ്ങളെ പോലുള്ള കുട്ടികൾക്ക് കഥ പറഞ്ഞു തരുക എന്നതാണ്. അതുകൊണ്ട് ഈ ഇക്ക നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരട്ടെ. കഥയുടെ പേര് സ്വർഗമാണെന്റെ പാഠശാല. പണ്ട് പണ്ട് കാലചക്രം പിന്നോട്ട് കറക്കിയാൽ ഞാൻ ഒന്നാം ക്ലാസ്സിലാവുന്നതിന്റെ മുമ്പ് My house is ഇന്തൽ പാടം. അതായത് എന്റെ വീട് ഒരു പാടത്തിന്റെ അടുത്താണ്. ആ പാടത്തിന്റെ വരമ്പിലൂടെ എന്റെ ഇത്തയുടെ ഉസ്താദ് എന്നും മദ്രസ വിട്ടു പോകുമായിരുന്നു. ഉസ്താദിനെ കണ്ടാൽ ഉടൻ എന്റെ ഉമ്മ ഇങ്ങനെ പേടിപ്പിക്കാൻ തുടങ്ങും. കാരണം എനിക്ക് പെരുത്ത ബുദ്ധിയാണേ. ഞാൻ എന്തു ചെയ്താലും എന്റെ കുടിക്കാർക്ക് ഞാൻ പോക്കിരിയ. നിങ്ങൾ കരുതുന്ന പോലെ ഉമ്മ പറഞ്ഞതനുസരിക്കുന്ന ഒരു തീത്ത ശീലവും എനിക്കില്ലട്ടോ. ഇത്ത വല്ല ചെടിയും നട്ടുപിടിപ്പിക്കും. ഞാനതിന് വരൂ എന്നോ എന്ന് ദിവസവും നോക്കൂ. പിന്നെ പറയണോ, കച്ചറോട് കച്ചറ. അപ്പോഴല്ലേ എന്റെ പുന്നാരുമ്മാന്റെ ഒരു ഡയലോഗ് മര്യാദയ്ക്കുന്നോ, ഇല്ലെങ്കിൽ എന്നെ മദ്രസയിൽ ചേർക്കും. അവിടെ ചെന്ന ആ പോകണ ഉസ്താദ് എനിക്ക് ചുട്ടടി തരും. ആ തടിക്കോർമ ഉണ്ടായിക്കോ. ഞാൻ എന്തു ചെയ്താലും എന്റെ ഉമ്മ ഇങ്ങനെ പേടിപ്പിച്ചു. അപ്പം ഞാൻ കരുതി മദ്രസ അതൊരു ലോക്കപ്പാണ്. അതിലെ ഉസ്താദുമാർ ഉരുട്ടൽ വീരന്മാരായ പോലീസുകാരും. അങ്ങനെ പോകുമ്പോഴല്ലേ കൂട്ടരെ നിങ്ങക്ക് കേക്കണോ, ചവ്വാൽ മാസം വന്നതും എനിക്ക് 5 വയസ്സായി. 6 നോമ്പും കഴിഞ്ഞ് മദ്രസ തുറക്കുന്ന ദിവസം, എന്നെ പോലുള്ള ഐക്കമാരെ മദ്രസയിൽ ചേർക്കുന്ന ദിവസം. ദേ ബദിരീങ്ങളെ, ദേ പച്ചി വലിയൊരു പാക്ക് ബിസ്ക്കറ്റ് ഒരു കയ്യിലും മറ്റേ കൈക്കൊണ്ട് എന്റെ ബെഡും പിടിച്ചുകൊണ്ട് ദാ പോണ്. എടുക്കെന്നറിയാമോ ആ കോത്താമ്പി ഉസ്താദിന്റെ മദ്രസക്കേ. എങ്ങനെ ഉണ്ടാവും സുഹൃത്തുക്കളെ, മദ്രസയിലെത്തി നേരെ ഓഫീസ് മുറി കണ്ട് കേറി. അപ്പം കണ്ട ഒരു കാഴ്ച, നമ്മളെ നായകൻ ഉസ്താദിനിങ്ങനെ ഇരിക്കണ്. ഉസ്താദിനെ അടുത്തേക്ക് വിളിച്ചു. അപ്പന്റെ പടിന്ന് തൊടണ്ടീനി, ഇന്ദിപ്പാട്ടിത്തെ മുട്ടൊന്നും എന്തും ആകൂല, അജാതി മുട്ടേ. ഉസ്താദിന്റെ കൈനാട് പിടിച്ചു, എന്നിട്ട് ചോദിച്ചു എന്താ മോന്റെ പേര്. ഞാൻ ബെല്ലെ പറഞ്ഞു ആദിൽ. അപ്പന്റെ ഒരു അവസ്ഥ നിങ്ങക്ക് കേക്കണോ, ഒന്നിനാണോ രണ്ടിനാണോ മുട്ടിയതെന്നറിയില്ല, കണ്ണൊക്കെ ആകപ്പാടൊരു പുകട്ടുമൂടല്. ഉസ്താദിനെ മെല്ലങ്ങനെ തലോടി കുറേ വിശേഷങ്ങൾ ചോദിച്ചു. അപ്പന്റെ പേടി കൊറച്ചു കൊറച്ചിങ്ങനെ മാറി വന്നു. ഒന്നാം ക്ലാസ്സിൽ ചേർന്നപ്പോഴല്ലേ രസം, അവിടെ ചൂരലും ഇല്ല അടിപ്പരിപാടിയില്ല, പിന്നെ പാട്ടും പഠിപ്പും കഥയും കവിതയും കളിയും ചിരിയും. ഹാ എന്താ രസം. ഒന്നാം ക്ലാസ്സിലെ ഉസ്താദിന് ഞങ്ങളെ ഭയങ്കര ഇഷ്ടാ. നിങ്ങക്ക് കേക്കണോ പടപ്പാളെ, ഞങ്ങളെ പാടവരമ്പിലൂടെ പോകണ ആ ഭയങ്കര ജന്തുല്ലേ ദത്തയുടെ ഉസ്താദ്, ആ ഉസ്താദാണ് ഞങ്ങളെ ഒന്നത്തെ ഉസ്താദ്. കുഞ്ഞോനെ കുഞ്ഞോളെന്നേ കുഞ്ഞുങ്ങളെ വിളിക്കല്. ഇപ്പം വെള്ളിയാഴ്ച വരുന്നതേ എനിക്കിഷ്ടല്ല, കാരണം അന്ന് മദ്രസയില്ലല്ലോ. അതല്ലേ നമ്മളെ പാഠശാല, അതിച്ചു സ്വർഗ. അതുകൊണ്ട് ഈ കഥ കേട്ട ഒരാളും ഉസ്താദുമാർ തല്ലും മദ്രസയിൽ ചേർക്കുമെന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് കുട്ടികളെ നിലക്ക് നിർത്തരുത്. എന്താ മനുഷ്യന്മാരെ, സ്വർഗമല്ലേ എന്റെ പാഠശാല. അസ്സലാമു അലൈക്കും.